ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ബൂയ എന്ന് പറഞ്ഞ ആപ്പിൽ വാച്ച് ക്ലിപ്സ് ടു വിൻ എന്ന് പറഞ്ഞിട്ടൊരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടത് 15 മിനിറ്റ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇൻ ഗെയിം ഫ്രീ ഫയർ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും, ഞാൻ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് 1 ഡിസംബർ തൊട്ട് 3rd ഡിസംബർ വരെയാണ് ഈ ഒരു ഓഫർ. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ട്രീമർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രീമേഴ്സിൻ്റെയൊക്കെ ജസ്റ്റ് കയറിയിട്ട് കുറച്ച് നേരം വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുകാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ജസ്റ്റ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതെന്തായാലും ജസ്റ്റ് 100% ഷുവറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ബൂയ എന്ന് പറഞ്ഞ ആപ്പിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ പ്രൊഫൈലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കയറി ചെക്ക്ഔട്ട് ചെയ്തേക്കാം. സോ യെസ് ഹായ് ഹലോ, വെൽക്കം എവറി വൺ, ആൻഡ് നൗ യു വാച്ചിങ് RGR45. GTA 5 മറ്റൊരു പവർ പാക്ക് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിറ്റിയിൽ തന്നെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മുടെ പോലീസ് കമ്മീഷണറാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചെന്നുള്ള കാര്യം അറിഞ്ഞോളൂ. അപ്പോൾ പുള്ളിക്കാരൻ ജസ്റ്റ് ഇതുവരെയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. നമ്മളാണെങ്കിൽ പേഴ്സണൽ ഓഫീസറുടെ റൂമിലൊക്കെയാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അങ്ങേർക്ക് വേണ്ടിയിട്ട്. എന്തായാലും എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരിക എന്നുള്ള കാര്യം അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് കഴിഞ്ഞൊരു ദിവസം നമ്മുടെ ലെസ്റ്ററും മൈക്കിളും ട്രവറൊക്കെ ജസ്റ്റ് ജയിലും കാര്യങ്ങളൊക്കെ ചാടിയിട്ടുണ്ട്. ഇയാളെന്താ തിരിച്ചു പോകുന്നത്? ഓക്കെ, ജസ്റ്റ് ഇങ്ങോട്ടൊക്കെ തന്നെ വരുന്നുണ്ട്. എന്താണ് സീൻ എന്ന് അറിഞ്ഞോണ്ട് നമുക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് എന്താ വെച്ചിട്ടാണെങ്കിൽ അവർ ജയിൽ ചാടിയതിൻ്റെ ശേഷം വീണ്ടും കോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളെന്തായാലും ജസ്റ്റ് കോളും കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ജസ്റ്റ് അൺനോൺ നമ്പറിന് കോളും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഒന്ന് വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരനെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല, വീടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മിലിറ്ററി പ്രൊട്ടക്റ്റഡ് അല്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും ജസ്റ്റ് ആ കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് മിലിറ്ററി കേണലിനായിരുന്നു നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് കഴിഞ്ഞൊരു ദിവസം നമ്മൾ ജസ്റ്റ് അറിയാണ്ടായിരുന്നു നമ്മുടെ മിലിറ്ററി കേണലിൻ്റെ മീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു വോക്ക് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്രിമിനലിനെ പുള്ളിക്കാരന് വേണ്ടി പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് എന്തായാലും ജസ്റ്റ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്തായാലും നമ്മൾ ജസ്റ്റ് നേരെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ വിളിപ്പിച്ചിട്ടുള്ള. ഇനി എന്തെങ്കിലും കോളും കാര്യങ്ങളൊക്കെ അൺനോൺ നമ്പറിനോ എവിടെന്നെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനോട് ജസ്റ്റ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് അവന്മാർ ജയിൽ ചാടിയതിൻ്റെ ശേഷം നമ്മൾ ഇതുവരെയായിട്ട് അവന്മാരെ കണ്ടിട്ടില്ല. നമ്മൾ ജസ്റ്റ് ആ ബംഗ്ലാവിൻ്റെ അടുത്ത് കൂടെയൊക്കെ നൈസായിട്ടൊന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലെസ്റ്ററും മൈക്കിളും ട്രവറൊന്നും ജസ്റ്റ് അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ഇനി അവന്മാർ വേറെ ഏത് സീക്രട്ട് ബേസ് ലൊക്കേഷനിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒരു സോഡയും കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഇവിടെ നിന്ന് എടുത്തേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് അവന്മാർ നമ്മുടെ കണ്ട് നമ്മുടെ മുന്നിലെങ്ങാനും അവന്മാർ പെട്ടുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാട്ടി കൂട്ടുന്നുള്ളതൊന്ന് അറിഞ്ഞൂടാ. എന്തായാലും ജസ്റ്റ് ഒറ്റിക്കൊടുത്തത് നമ്മളാണോ എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതും അറിഞ്ഞൂടാ. നമ്മൾ ജസ്റ്റ് അന്നൊരു ആക്ടറിൻ്റെ ഇമെയിൽ വഴിയായിരുന്നു നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫേക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്പ്രെഡാക്കിയിട്ടുണ്ടായിരുന്നു. ഗോൾഡും കാര്യങ്ങളൊക്കെ പോർട്ടലിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഓക്കെ, അപ്പോൾ അവിടേക്ക് അവന്മാരൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് ഒറ്റി കൊടുത്തത് പോലീസിനെ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇത് നമ്മളാണ് ചെയ്തതെന്ന് അറിയാനുള്ള വലിയ ചാൻസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി എന്തെങ്കിലും വഴിയും കാര്യങ്ങളൊക്കെ വഴി നമ്മളെ ലെസ്റ്ററിൻ്റെ തലം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ സീനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവന്മാർ അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് നമ്മുടെ നിസാൻ GTR എടുത്തിട്ട് നമുക്ക് ഈ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നൈസായിട്ട് അങ്ങോട്ട് വിട്ടേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി ഇപ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അണ്ണൻ്റെ മാൻഷനിലോട്ടാണ്. അപ്പോൾ അണ്ണൻ ജസ്റ്റ് നൈസായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു സീനും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. നമ്മൾ ജസ്റ്റ് ക്രിമിനലിനെ പിടിച്ചെടുക്കാൻ പോയപ്പം നമ്മുടെ മിലിറ്ററിക്കാർ ജസ്റ്റ് സിംഹത്തിനെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിലായിരുന്നു നമ്മൾ ജസ്റ്റ് കയറി ഫയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു ഫയറിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണോ എന്ന് അറിഞ്ഞോട്ട് നമ്മുടെ സിംഹത്തിന് ആർട്ടിലേക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞൊരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ജസ്റ്റ് ഇപ്പോൾ സീനും കാര്യങ്ങളൊന്നുമില്ല, ഡോക്ടറൊക്കെ വന്നിട്ടുണ്ടായിരുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ശേഷം കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ലയൺ റിക്കവേർഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. മാത്രമല്ല നല്ല രീതിയിൽ തന്നെയുള്ള ഹെൽത്ത് കാര്യങ്ങളൊക്കെ ലയണിന് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും സബും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ലൈക്ക് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുകയാണെങ്കിൽ 4000 ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് നമ്മൾ ഈ ഒരു നിസാൻ GTR വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡ്രിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഒരു രക്ഷയില്ലാത്ത കൺട്രോളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, നമ്മൾ എന്തായാലും ജസ്റ്റ് വേറെ നമ്മുടെ അണ്ണൻ്റെ മാൻഷനിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അണ്ണൻ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവാനാണ് ചാൻസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് GTR ഇവിടെ തന്നെ നിർത്തിയേക്കാം. എന്തായാലും നമുക്ക് പയ്യെ തന്നെ വീടിൻ്റെ അകത്തേക്ക് കയറിയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തെങ്കിലും വോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് പുള്ളിക്കാരൻ നമ്മളോട് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് നമ്മൾ ബാക്ക് ടു അണ്ണന് വേണ്ടിയിട്ട് വോക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അണ്ണന് വേണ്ടി വോക്ക് ചെയ്യാണ്ട് നിന്നേക്കുമായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ എന്തായാലും ഓക്കെ എൻ്റെ മോനെ. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് ലയൺ എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് ആ ലയണിനെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർ ആയിരുന്നു. അപ്പോൾ എന്തായാലും ജസ്റ്റ് ലയൺ ബാക്ക് ടു പവർ ആണെന്നാണ് നമ്മുടെ അണ്ണൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് ചികിത്സിക്കാൻ വന്ന
വന്ന ഡോക്ടർ തന്നെ നമ്മുടെ ലയൺ കാര്യങ്ങളൊക്കെ തീർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താ ജസ്റ്റ് നമ്മുടെ ലയണിനാണെങ്കിൽ രണ്ട് ഫയറും കാര്യങ്ങളൊക്കെ കൊണ്ടതിൻ്റെ പേടിയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. എന്തായാലും നമ്മൾ അണ്ണനോട് എന്താണ് സീൻ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ജസ്റ്റ് നമ്മുടെ സിറ്റി തന്നെ യാൻസു ടവർ എന്ന് പറഞ്ഞിട്ട് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ജസ്റ്റ് ഒരുപാട് പേര് എൻജോയ്മെൻറ്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വരുന്ന ടവറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ടവറിലാണ് നമ്മുടെ ഒരു റേസർ താമസിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിലുള്ള കാർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള കാറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ ഒരു കാറിൻ്റെ മുകളിൽ തന്നെ കുറേ ഗൺസും കാര്യങ്ങളൊക്കെ അറ്റാച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ അണ്ണൻ പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു കാറും കാര്യങ്ങളൊക്കെ അടിച്ച് മാറ്റാൻ പറ്റുവാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഹെൽപ്ഫുള്ളും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് നമ്മുടെ അണ്ണൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ജസ്റ്റ് നമുക്ക് അങ്ങോട്ടേക്ക് കയറണമെങ്കിൽ നമ്മുടെ കയ്യിലൊരു ലക്ഷറി ആയിട്ടുള്ള ഒരു കാറും കാര്യങ്ങളൊക്കെ വേണം. അപ്പം നമ്മൾ മെക്ലാറൻ എവിടെയെന്നാണ് നമ്മുടെ അണ്ണൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ജസ്റ്റ് മെക്ലാറും ചെറിയൊരു സീനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വേറൊരു ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തേക്കുവാണെന്നാണ് പറഞ്ഞത്. അണ്ണൻ തന്ന കാറാണ് നമ്മുടെ മെക്ലാറൻ. ഓക്കെ, അപ്പം എന്തായാലും ജസ്റ്റ് നമ്മുടെ കയ്യിൽ വണ്ടിയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു GTR കാര്യങ്ങളും നമ്മുടെ എല്ലാം എന്നാണ് നമ്മുടെ അണ്ണനോട് ഞാൻ നൈസായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്തായാലും ജസ്റ്റ് പുള്ളിക്കാർ ഒരു 2 മില്യൺ ഡോളറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ജസ്റ്റ് 2 മില്യൺ ഡോളറിന് ഏത് കാറാണ് കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ 2 മില്യൺ ഡോളറിന് കിട്ടണ ഒരു സ്പോർട്സ് കാർ എടുക്കാൻ വേണ്ടിയിട്ടാണ് അണ്ണൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ജസ്റ്റ് ഇത്രയും റേറ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ട് നമുക്കൊരു സ്പോർട്സ് കാറും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് എന്തായാലും ജസ്റ്റ് സിമിയോണിനെ പോയി തന്നെ കാണേണ്ടി വരും. ഓക്കെ, അപ്പം എന്തായാലും ജസ്റ്റ് സിമിയോണായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പ്രശ്നമാണ് നമ്മൾ ലാസ്റ്റ് എടുത്തിട്ടുണ്ട്, നൂത്തതാണ്. എന്തായാലും ആ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിഞ്ഞിട്ടോ നമ്മൾ എന്തായാലും ജസ്റ്റ് കയറി ചെല്ലാൻ പോവാണ്. നമ്മുടെ ധാരണ നമ്മളെ വണ്ടിക്ക് നൈസായിട്ട് അടിച്ചത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഈ റെഡ് കാറാണ് നമ്മൾ ജസ്റ്റ് ഒരു കാര്യത്തിന് പോവായതുകൊണ്ട് മാത്രം വെറുതെ വിടും. നമ്മുടെ വണ്ടിയിൽ നിന്ന് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. എന്തായാലും നമ്മൾ നേരെ പോകാൻ പോവാണ് നമ്മുടെ സിമിയോണിൻ്റെ ഷോറൂമിലേക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് സിമിയോണ് കാറും കാര്യങ്ങളൊക്കെ തരുമോ എന്നുള്ള കാര്യം അറിഞ്ഞു തുടങ്ങി. തന്നില്ലെങ്കിൽ നമ്മൾ എന്തായാലും ജസ്റ്റ് കൊങ്ങയ്ക്ക് പിടിച്ചിട്ടാണെങ്കിലും കാറും കാര്യങ്ങളൊക്കെ വാങ്ങും. അപ്പോൾ 2 മില്യന് ഏതൊക്കെ കാർ കിട്ടുന്നുള്ള കാര്യമൊക്കെ ഭയങ്കര ഡൗട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ലൊരു കാർ കിട്ടണമെങ്കിൽ തന്നെ 50 മില്യൺ 20 മില്യൺ ഒക്കെ എറൗണ്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് നേരെ എൻ്റെ മോനെ അപ്പോൾ വിഷയം ഡ്രിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ ഈ GTR വെച്ചിട്ട് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ OP ആണ്. അപ്പം ഡ്രിഫ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾ എന്തായാലും ജസ്റ്റ് കമൻറ്റ് അടിച്ചേക്കാം. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഡ്രിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ GTR കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ജസ്റ്റ് നേരെ നമ്മുടെ സിമിയോണിൻ്റെ പ്രീമിയം ഡിലക്സ് മോട്ടോർ സ്പോർട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് കാസും കാര്യങ്ങളൊക്കെ മുന്നിൽ തന്നെ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് നൈസായിട്ട് ഏതെങ്കിലും ഒരു 2 മില്യന് പറ്റിയ കാറും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കിയേക്കാം. അപ്പോൾ ബുഗാട്ടി ഒന്നും നമ്മൾ കണ്ടിട്ട് വെള്ളം കാര്യങ്ങളൊന്നും ഇറക്കണ്ട. അതിനൊക്കെ 50 മില്യൺ 60 മില്യൺ ഒക്കെ നമ്മൾ എന്തായാലും ജസ്റ്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് നമ്മുടെ സിമിയോൺ ജസ്റ്റ് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. എൻ്റെ മോനെ അപ്പോൾ ഒരു മെക്ലാറൻ സെന ഉണ്ട്, പിന്നെ ടേഴ്സും ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് അപ്പുറത്തെ സൈഡിലൊരു സ്പോർട്സ് കാർ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ഓഡിൻ്റെ ഏതൊരു വേർഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. RS3 ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഈ ഒരു വണ്ടീൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് എന്തായാലും ജസ്റ്റ് സിമിയോണിനോട് തന്നെ പോയി ചോദിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ജസ്റ്റ് OD RS3 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 70 മില്യൺ ഡോളറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു കാറിൻ്റെ നാട് പറഞ്ഞത്. നമ്മുടെ കയ്യിൽ ആകെയുള്ളത് 2 മില്യൺ ഡോളറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളെന്തായാലും ജസ്റ്റ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കുറഞ്ഞ സ്പോർട്സ് കാർ ഏതെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് സ്പോർട്സ് വേർഷനും കാര്യങ്ങളൊന്നും അല്ല, എന്നാൽ തന്നെ നിങ്ങൾക്ക് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് ഈ മെക്ലാറൻ സെന തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 12 മില്യൺ ഡോളറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും 10 മില്യൺ ഡോളറും കാര്യങ്ങളൊക്കെ നമ്മുടെ കുറവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് പുള്ളിക്കാരൻ വലിയ രീതിയിലുള്ള സ്റ്റാങ് കാര്യങ്ങളൊന്നും ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് കട്ട കലിപ്പിലാണ്. നമ്മൾ ജസ്റ്റ് അന്ന് നല്ല രീതിയിലായിട്ട് പഞ്ഞിക്കിട്ടതാണ്. എന്തായാലും നമ്മൾ ജസ്റ്റ് സിമിയോണിനോട് നമ്മളെ പുറകെ ഒന്ന് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് 2 മില്യൺ ഡോളറും കാര്യങ്ങളൊന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ബേസ് മോഡൽ കാറെങ്കിലും കിട്ടണമെങ്കിൽ നമുക്കൊരു 10 മില്യൺ എങ്കിലും വേണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ജസ്റ്റ് ആ ഒരു മെക്ലാറൻ സെന ഈ ഒരു 2 മില്യണിന് വേണ്ടി തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും ജസ്റ്റ് ഗണ്ണും കാര്യങ്ങളൊക്കെ നൈസായിട്ട് എടുത്തേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ജസ്റ്റ് ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്ത് എയിം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ എന്തായാലും ജസ്റ്റ് 2 മില്യൺ തന്നെ എടുത്തോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഈ ഒരു മെക്ലാറൻ സെനയും കാര്യങ്ങളൊക്കെ എടുത്തേക്കാം. 10 മില്യൺ ഡോളറും കാര്യങ്ങളൊക്കെ പിന്നെ എപ്പോഴെങ്കിലും ടൈം കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കൊടുത്തേക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു കാറും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അത്യാവശ്യമാണ്. പുള്ളിക്കാരനാണെങ്കിൽ നൈസായിട്ട് തലയിലൊക്കെ കൈ വെച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്കിട്ട് കുറേ പണിയാൻ നോക്കിയതല്ലേ, ഇത് കിടക്കട്ടെ എന്തായാലും ഇതൊരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി ഇതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും പണിയായിട്ട് വന്നിക്കണമെങ്കിൽ അപ്പോൾ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ജസ്റ്റ് മെക്ലാറൻ സെന നൈസായിട്ട് അവിടെ നിന്ന് കൂടെ എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ യാൻസു ടവറിലേക്ക് തന്നെ പോയേക്കാം. അപ്പോൾ ഈ ഒരു ടവർ എന്ന് പറഞ്ഞതാണെങ്കിൽ നമ്മുടെ സിറ്റി തന്നെ ഏറ്റവും കൂടുതൽ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ടവറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ടവറിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്യൂസ്മെൻറ്റ് പാർക്ക് അങ്ങനെയുള്ള കുറേ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എൻജോയ്മെൻറ്റിനും പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റിനുമായിട്ടുള്ള സിസ്റ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ലൊക്കേഷനിൽ തന്നെ ഉണ്ട്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ യാൻസു ടവറിൻ്റെ ലൊക്കേഷനിലേക്ക് തന്നെ കത്തിച്ച് വിട്ടേക്കാം ഗൈസ്. ഓക്കെ.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്താ ജസ്റ്റ് നേരെ നമ്മുടെ ടവറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു മുന്നേ കാണുന്ന ടവറും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കയറാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് റേസർ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താ ജസ്റ്റ് നമുക്ക് ഈ ഒരു ടവറിൻ്റെ മേലേക്ക് തന്നെ കയറണം. നമുക്ക് നൈസായിട്ട് എന്താ ജസ്റ്റ് ടവറിൻ്റെ എൻട്രൻസിൻ്റെ ലൊക്കേഷനിലേക്ക് തന്നെ പോയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താ ജസ്റ്റ് ഗ്രാഫിക്സും കാര്യങ്ങളൊന്നും ഈ ഏരിയയിൽ ഉണ്ടാവത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഗെയിമിൻ്റെ കുറേ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുതുതായിട്ടൊരു ഗെയിമും കാര്യങ്ങളൊക്കെ എടുത്തതാണ്. ഇതിലേക്ക് ഇനി ഗ്രാഫിക് മോഡും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് വേണം. എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു ഗ്രാഫിക് മോഡലായിരിക്കും ചെറുതായിട്ടൊക്കെ ചില ഭാഗങ്ങളൊക്കെ വരുന്നത്. എന്തായാലും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് നൈസായിട്ട് ഈ ഒരു ടവറും കാര്യങ്ങളൊക്കെ ചുറ്റി തന്നെ കയറിയേക്കാം. അപ്പോൾ ഇതെന്താണ് വയനാട് ചുരമോ? ഓക്കെ, അപ്പോൾ എന്താ ജസ്റ്റ് ഈ ടവറും കാര്യങ്ങളൊക്കെ കയറണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു റോഡും കാര്യങ്ങളൊക്കെ നൈസായിട്ട് കയറിക്കൊണ്ടേ ഇരിക്കണം. എന്തായാലും നമുക്ക് ജസ്റ്റ് പയ്യെ തന്നെ കയറിയേക്കുന്ന ഒരു അറ്റം ഇല്ലടേ. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് വളച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ജസ്റ്റ് നേരെ മേലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പിൻ്റെ ചിഹ്നവും കുറച്ച് സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ജസ്റ്റ് പോയിട്ട് ഏതെങ്കിലും ഒരു സെക്യൂരിറ്റിനോട് നമ്മൾ അകത്തോട്ട് കയറ്റി വിടാൻ വേണ്ടി പറഞ്ഞേക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ലോക്ക്ഡ് ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും ലെഫ്റ്റ് സൈഡിലൊരു പാർക്കിംഗ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ ഗൈസ്, ആ പുള്ളിക്കാരൻ പറഞ്ഞത് വെച്ചിട്ടാണ് മേലോട്ട് കയറ്റാൻ പറ്റത്തില്ല, കാർ ഈ ഒരു സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് ജസ്റ്റ് പുള്ളിക്കാരൻ തന്നെ ഒന്ന് കൊടുത്തേക്കാം. നമ്മൾ ഇത്രയും ലക്ഷ്വറിയും കാറും കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് ഈ ഒരു പാട്ട കാറിനെടുത്താണല്ലോ ഈ കാറും കാര്യങ്ങളൊക്കെ വെക്കേണ്ടത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരുത്തൻ ഇങ്ങോട്ടേക്ക് നടന്ന് വരുന്നുണ്ട്. നമ്മൾ അടിക്കുന്നത് കണ്ടിട്ട് എന്താണ് സീനെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ പുള്ളിക്കാരനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ റേസർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് വേണം പറയാൻ വേണ്ടി ഇങ്ങനെ കാറും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റാനാണ് നമ്മൾ അണ്ണം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് പുള്ളിക്കാരൻ എന്തായാലും കാർ അകത്തോട്ട് കയറ്റാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തായാലും ജസ്റ്റ് നമ്മൾ സിറ്റിയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു റേസറും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടാണെങ്കിൽ പുള്ളിക്കാരനല്ലാണ്ട് വേറൊരു റേസറും കാര്യങ്ങളും സിറ്റിയിലുള്ളത് പുള്ളിക്കാരൻ അറിയത്തില്ലാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് നല്ല രീതിയിൽ തന്നെ ഒരു വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ഈവനിങ് ടൈമിൽ ജസ്റ്റ് 1v1 മാച്ചും കാര്യങ്ങളൊക്കെ വെക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ കാർ എന്തായാലും അകത്തോട്ട് തന്നെ കയറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ. എന്തായാലും നമ്മൾ ജസ്റ്റ് വന്നപ്പോൾ തന്നെ നമ്മുടെ പണി കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരനായിട്ട്. 1v1 മാച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് നൈസായിട്ട് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ജസ്റ്റ് നൈസായിട്ട് മേലേക്ക് തന്നെ കയറ്റിയേക്കാം. അപ്പോൾ അയ്യോ എൻ്റെ മോനെ, അപ്പോൾ ഈവനിങ് ടൈമും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ പുള്ളിക്കാരൻ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് അപ്പോൾ ആ റേസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വേണം ആ ഒരു കാറും കാര്യങ്ങളൊക്കെ നമുക്ക് അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് എന്തെങ്കിലും നൈസായിട്ടൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ഇട്ടേ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ ആ കാറും കാര്യങ്ങളൊക്കെ നമുക്ക് നൈസായിട്ട് ചൂണ്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ജസ്റ്റ് നേരെ നമ്മുടെ മുകളിലേക്ക് തന്നെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പെങ്കിൻ്റെ സ്റ്റാച്ചും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിമിനൽ ആണെങ്കിൽ ഇവിടെ ഒരുപാട് പേരും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് പുള്ളിക്കാർ ഒരു മാസ്കും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി ഇതിൻ്റെ അകത്തോട്ട് കയറി പോയേക്കുവാണ്. എപ്പോഴാണ് ഇനി വരിക എന്നുള്ള കാര്യം അറിഞ്ഞുകൂടെ. എന്തായാലും നമുക്ക് ജസ്റ്റ് അങ്ങേക്ക് വേണ്ടി ഇവിടെ എവിടെയെങ്കിലൊക്കെ വെയിറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഒരുപാട് പേരും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറുതായിട്ടൊരു ATM മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുത്തും ജസ്റ്റ് നിന്ന് ATM മെഷീൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഒരുപാട് പേര് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മുടെ സിറ്റിയിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ കറണ്ട് കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഇവിടെ തന്നെയുള്ള ഒരു സോളാർ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണെന്നാണ് തോന്നുന്നത്. ഒരു വിൻഡ് മില്ലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും പുറത്തുനിന്നുള്ള കറണ്ട് കാര്യങ്ങളൊന്നും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് ഹൈറ്റിലാണ്. നമുക്ക് എന്തായാലും ക്രിമിനൽ വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് നമ്മുടെ ക്രിമിനൽ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് പുള്ളിക്കാരൻ. ജസ്റ്റ് ഒരു മാസ്ക് ഇട്ടിട്ട്, ഇതെന്താണ് ഡുവൽ മാസ്കോ? ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് മുകളിലും വേറൊരു മാസ്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും വേറെ ലെവലാണ്. നമ്മുടെ ഈ ഒരു ബിൽഡിങ് ഒരു രക്ഷയുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ മോനെ, അപ്പോൾ ഇവിടെ ഒരു കാറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതായിരിക്കണം നമുക്ക് അടിച്ചു മാറ്റേണ്ട ആ കാർ, ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇതാണ് മറ്റേ റേസറുടെ കാറും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞേക്കുവാണെങ്കിൽ ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് അതിനെ വേണമെങ്കിൽ നമുക്ക് റേസ് ചെയ്തിട്ട് ഈ മെക്ലാരൻ സെന വെച്ച് പിടിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞോളാം. ഇനി പുള്ളിക്കാരൻ ചിലപ്പോൾ മിക്കവാറും ബൂസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പോൾ കണ്ടിട്ട് നമ്മൾ വിചാരിച്ച മാതിരി അല്ലെന്നാണ് തോന്നുന്നത്. മുകളിലുള്ളതെന്ന് പറഞ്ഞാൽ OP ഗണ്ണും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ലോക്ക് ചെയ്ത് മുന്നിൽ കാണുന്ന കാസിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അടിക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് ക്യാഷും കാര്യങ്ങളും ഈ ഒരു കാറും കാര്യങ്ങളൊക്കെ വിറ്റൊക്കെ കിട്ടും. പക്ഷേ അണ്ണന് വിൽക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു കാറും കാര്യങ്ങളും, അണ്ണന് പേഴ്സണൽ യൂസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. കാരണം എപ്പോഴാണ് എനിമീസും കാര്യങ്ങളൊക്കെ വരിക എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ അണ്ണൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്രിമിനലിനെ ജസ്റ്റ് ഇവിടെ ഇവിടെ കാണുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ ജസ്റ്റ് ഇത്രയും നേരം ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ അതുകൊണ്ട് പോകണം. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് പുള്ളിക്കാരൻ്റെ ബാക്ക് തന്നെ പോയേക്കാം. എന്തായാലും നമുക്ക് ജസ്റ്റ് ആദ്യം തന്നെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നൈസ് ആയിട്ട് ഒന്ന് കറങ്ങിയേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇവിടെ ഒരു പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ മോനെ, അപ്പോൾ ഒരു വാട്ടർ റൈഡ് പോലത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ തന്നെ. അപ്പോൾ അങ്ങോട്ടേക്ക് കയറണമെങ്കിൽ മിക്കവാറും ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് ഇതിനും കൂടി ഒരു റൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരുപാട് പേരും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം ഇവിടെ നമുക്ക്
നൈസായിട്ട് ഒന്ന് ഉന്തിയിട്ടേക്കാം. ഓക്കെ ഗൈസ്, അപ്പം എന്താ വിചാരിച്ചു, പുള്ളിക്കാരി നമ്മൾ നൈസായിട്ട് വെള്ളത്തിലേക്ക് ഉന്തിയിട്ടുണ്ട്, പക്ഷേ പുള്ളിക്കാരി കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല. ഓക്കെ, അപ്പം എന്തായാലും ജസ്റ്റ് സിറ്റിയിലുള്ള അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ ഉള്ള ടീംസ് ഒക്കെ തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ജസ്റ്റ് ഒരുപാട് പേര് ബോഡി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നുകൊണ്ട് നിൽക്കുവാണ്. എന്തായാലും ജസ്റ്റ് മസിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഒന്ന് രണ്ട് പേര്. എന്തായാലും വേറെ ലെവലാണെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റ് എന്തായാലും ഈവനിങ് ടൈമും കാര്യങ്ങളൊക്കെ വരെ നമുക്ക് സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുവരെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് മിക്കവാറും ജസ്റ്റ് ആ ഒരു പൂളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങേണ്ടി വരും എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ജസ്റ്റ് അമ്യൂസ്മെന്റ് പാർക്കിലേക്കുള്ള ആ ഒരു സെറ്റപ്പിലേക്കൊക്കെ നമുക്കൊരു ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നൈസായിട്ട് കയറിയേക്കാം. എന്തായാലും ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് തോന്നുന്നത് അതിൻ്റെ മണ്ടേയിൽ എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ജസ്റ്റ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഡെലിവറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും നൈസായിട്ട് മേലോട്ട് തന്നെ പയ്യെ തന്നെ കയറിയേക്കാം. അപ്പോൾ ഒരുപാട് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ എന്താ ഒരു വിധത്തിൽ മേലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടയിൽ വെച്ചിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പം എന്താ ജസ്റ്റ് ഒരു ടെലിസ്കോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കാണുന്നുണ്ട്. എൻ്റെ മോനെ അപ്പോൾ പൊട്ടി പിടിച്ചിട്ടാണ് ഈ ചുറ്റുള്ള ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. ഇത് നമ്മുടെ ഇങ്ങോട്ട് കയറിയ ഭാഗം തന്നെയല്ലേ. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെയോ എത്രയോ ഹൈറ്റിലാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ടവറും കൂടി കയറിയപ്പം ഒരുപാട് ഹൈറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ജസ്റ്റ് പയ്യെ തന്നെ വാട്ടർ ഗ്ലൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ രണ്ടാൾക്കാർ ജസ്റ്റ് ഒന്ന് ചെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ദ ഫൺ വൺ ദ ക്രേസി വൺ. ഓക്കെ, അപ്പം എന്തായാലും ജസ്റ്റ് നമുക്ക് ഇതിൽ തന്നെ കയറാനാണ് തോന്നുന്നത്. ക്രിമിനലിൽ എന്തായാലും മുന്നിൽ തന്നെ വിട്ടേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ പുള്ളിക്കാരൻ ജസ്റ്റ് അവിടെ എത്തിയപ്പോൾ പേടിച്ചിട്ടുണ്ട്. എൻ്റെ മൂനെ, ഓ സീൻ. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റ് പയ്യെ ഈ പൈപ്പിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ തെന്നിപ്പോയി. ഇതുകൊണ്ട് പോണ ക്രിമിനലി. ഓക്കെ, എൻ്റെ മൂനെ, അപ്പോൾ ഇത് വിഷയമാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ മൂന, അപ്പോൾ നമ്മളും ജസ്റ്റ് റോളും കാര്യങ്ങളൊക്കെ ചെയ്ത് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ക്രിമിനൽ നൈസായിട്ട് തന്നെ വെള്ളത്തിലേക്ക് ചാടിയിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോഴാണ്, ഓ സീൻ. ഓക്കെ ഗൈസ്, അപ്പം നമ്മളും ജസ്റ്റ് നൈസായിട്ട് തന്നെ വെള്ളത്തിലേക്ക് ചാടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ക്രിമിനൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടാണ്, ഇത് ചാടുന്നതിന് മുമ്പ് ഇവിടെ ഇതിൻ്റെ അകത്ത് തന്നെ കുറേ ജെറ്റ്സ്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് ഈ ഒരു ജെസ്കിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്നും നൈസായിട്ട് സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനുള്ള റാമ്പൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ജെസ്കിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവുകയാണ്. എന്ത് ഏതായാലും നനഞ്ഞ് ഇനിയിപ്പോൾ കുടിച്ചിട്ട് കയറാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ജസ്റ്റ് ഇത് ലൈഫ് ഗാർഡിൻ്റെ ബോട്ടും കാര്യങ്ങളൊക്കെ ആണെന്നാണ് തോന്നുന്നത്. നമ്മൾ എന്തായാലും പയ്യെ തന്നെ ജെസ്കിയിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ മുന്നിൽ തന്നെ ഒരു റാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ പക്ഷേ ഒരു ചെറിയൊരു സീനുണ്ട്. നമ്മൾ എന്തായാലും ജസ്റ്റ് ഇത് ചാടിക്കുന്നില്ല. ഓക്കെ, ഇതിൻ്റെ സൈഡിലൊക്കെ ബ്രിഡ്ജാണ് കാണുന്നത്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നൈസായിട്ട് നോക്കിയൊക്കെ ഇത് ചാടിക്കഴിഞ്ഞാൽ അത് എങ്ങോട്ടാണ് പോകുക എന്നുള്ള ആ ക്രിമിനലിൻ്റെ വാക്കാണ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ എന്തായാലും ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് എൻ്റെ മോനെ, അപ്പോൾ ഇതെങ്ങാനും ചാടിക്കഴിക്കുകയാണെങ്കിൽ നമ്മൾ നേരെ എത്തുന്നത് നമ്മുടെ റോഡിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ കള്ളക്കാലന്നെ. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ജസ്റ്റ് പുള്ളിക്കാരൻ ഇത് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ മോനെ, അപ്പോൾ ഒരുപാട് ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓ, ഇതുമെന്നെങ്ങാനും കാലെങ്ങാനും തെന്നിപ്പോയാൽ കഴിഞ്ഞു. പക്ഷേ പാരച്യൂട്ടുണ്ട്, എന്നാലും നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാവുന്നുള്ള ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ജസ്റ്റ് തിരിച്ച് നമ്മുടെ പൂളിലേക്ക് തന്നെ ചാടിയിട്ടുണ്ട്. നമുക്ക് ഈവനിങ് ടൈമും കാര്യങ്ങളൊക്കെ ആവുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഓരോരുത്തർമാര് ജസ്റ്റ് ആ തറ്റത്ത് നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ സിറ്റിൻ്റെ എടുക്കുന്നുണ്ട്. അവസാനത്തെ ഫോട്ടോ എടുക്കലായിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഈവനിങ് ടൈം വരെ ഇതിൽ തന്നെ എങ്ങനെയെങ്കിലൊക്കെ ടൈമും കാര്യങ്ങളൊക്കെ സ്പെൻഡും കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം. നമുക്ക് എന്തായാലും നൈസായിട്ട് നമ്മുടെ ബോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് രണ്ട് റൈഡും കാര്യങ്ങളൊക്കെ ഈ ഒരു വെള്ളത്തിൽ അടിച്ചേക്കാം. ഓക്കെ, ഇതിൻ്റെ സ്റ്റാർട്ട് ആവാത്ത. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് നമുക്ക് പയ്യെ തന്നെ രണ്ട് റോളും കാര്യങ്ങളൊക്കെ അടിച്ചേക്കാം. അപ്പോൾ നമ്മൾ ക്രിമിനലിനും കൂടി നൈസായിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിലോട്ട് കയറ്റണം. പുള്ളിക്കാരൻ ജസ്റ്റ് വെള്ളത്തിൽ നിന്ന് എണീറ്റിട്ടില്ലെന്നോ, എണീറ്റ് വാടോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ എന്തായാലും ജസ്റ്റ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുള്ളിക്കാരനും ജസ്റ്റ് റേസറും കൂടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഈവനിങ് ടൈം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് എന്തായാലും നമുക്ക് തുടങ്ങുകയല്ലേ എന്നാണ് പുള്ളിക്കാരൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വൺ വിസസ് വൺ മാച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ ഈ കാറ് കണ്ടിട്ട് നിനക്ക് ഈ മെക്ലാറും സെനയും വെച്ചിട്ട് മത്സരിക്കാൻ തോന്നുന്നുണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് നമ്മൾ കാറിലല്ല കാര്യം, നമ്മൾ ഓട്ടുന്ന ആൾക്കാരിലാണെന്ന് നമ്മൾ എന്തായാലും ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എന്തായാലും ജസ്റ്റ് റേസിന് വേണ്ടി കാറിലേക്ക് കയറിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ജസ്റ്റ് നൈസായിട്ട് റേസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചുരം പോലത്തെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരും മിക്കവാറും ഈ ഒരു ലൊക്കേഷനൊക്കെ ഒരുപാട് റേസ് വെക്കലുണ്ട്. ആ, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് ആ മരത്തിന് പോയി ഒന്ന് ഉമ്മ വെച്ചിട്ടുണ്ട് അങ്ങേരി. എന്തായാലും നമുക്ക് ജസ്റ്റ് നേരെ നമ്മുടെ റേസ് നടക്കുന്ന ലൊക്കേഷനിലേക്ക് തന്നെ വിട്ടേക്കാം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ എന്തായാലും ജസ്റ്റ് റേസ് നടക്കുന്ന ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചുരം അടിയിലെത്തുന്നവരാണ് ആദ്യം ഫസ്റ്റ് ആവാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ചുരത്തിൽ ഓട്ടാൻ കുറച്ച് പാടാണ്. അങ്ങേരാണെങ്കിൽ എടുത്തിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ സ്ഥിരം കയറുന്നതാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ജസ്റ്റ് പൈതന്നെ ചെയ്സും കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ജസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്ന് വേണം പറയാൻ വേണ്ടി. അങ്ങേരാണെങ്കിൽ ഒരുപട്ട പോക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് പോകുന്നത്. എൻ്റെ മുന്നിൽ ഇയാളത് സ്ഥിരം തന്നെയുടെ ഈ ചുരത്തിലൂടെയുള്ള ഡ്രൈവും കാര്യങ്ങളൊക്കെ. എന്തായാലും നമുക്ക് ജസ്റ്റ് ഇനിയിപ്പോൾ ഒന്നേ ചെയ്യാനുള്ളൂ. അങ്ങേരെ നൈസായിട്ട് ഇടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നമുക്ക് എന്തായാലും ജസ്റ്റ് നോക്കിയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് നമ്മൾ വിട്ടു കൊടുക്കാണ്ട് തന്നെ പറയാം. എൻ്റെ മോനെ, ഓക്കെ ഗൈസ്, അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ മോനെ, അപ്പോൾ നമ്മളെന്തായാലും ജസ്റ്റ് കാറിന് എടുത്ത് ചാടിയിട്ടുണ്ട് നമ്മളെ. എൻ്റെ മോനെ, അപ്പോൾ നമ്മുടെ യാൻസു ടവർ മൊത്തമായിട്ട് ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ ആയേക്കുവാണ്.
ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് പുള്ളിക്കാരനൊക്കെ ഇനി എവിടെ എത്തി എന്നറിഞ്ഞോ. നമ്മുടെ ക്രിമിനലും ജസ്റ്റ് മിക്കവാറും കാറിനെടുത്ത് ചാടിയിട്ടുണ്ടായിരിക്കണം. എന്താണ് സീനും കാര്യങ്ങളും സംഭവിച്ചതെന്ന് അറിഞ്ഞോ. ഇനി ഇപ്പം അങ്ങനെ കയ്യിൽ പാരച്യൂട്ട് ഉണ്ടോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. എന്തായാലും നമ്മൾ ജസ്റ്റ് പയ്യെ തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലാൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ലൊക്കേഷനിലാണ്. അപ്പോൾ നമ്മുടെ ക്രിമിനലും ജസ്റ്റ് ഈ ഒരു ലൊക്കേഷനിൽ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ലാൻഡ് ചെയ്യാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. നമുക്ക് എന്തായാലും ജസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് തപ്പി നോക്കിയേക്കാം. എന്തായാലും ഒരുപാട് ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആരാണ് ഈ ബ്ലാസ്റ്റും കാര്യങ്ങളും നടത്തി എന്നറിഞ്ഞോ. നമ്മുടെ ടവർ മൊത്തമായിട്ട് തകർന്നിട്ടുണ്ടെന്നാണ് നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് കുറച്ച് നേരം എൻ്റെ മോനെ ഓ സീന്, ഒന്നാമതേ നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് വീണിരിക്കുവാണ്. അതിൻ്റെ ഇടയിലാണ് ഇവൻ്റെ ഓരോ കളികൾ. എന്തായാലും ഇപ്പം പ്രതികാരം ചെയ്യാൻ ടൈമില്ല. നമുക്ക് ആദ്യം തന്നെ പോയിട്ട് കുറച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ കഴിച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ സിറ്റിയിൽ തന്നെയുള്ള ബസ് സ്റ്റാൻഡാണ്. പക്ഷെ നമ്മൾ കുറേ നേരം തപ്പി നോക്കി. പക്ഷെ നമ്മൾ ക്രിമിനലിൻ്റെ ജസ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ലൊക്കേഷനിൽ എവിടെയും തന്നെ കാണാനില്ല. ഇനി അങ്ങേരെ എങ്ങോട്ടാണ് വീണത് എന്നുള്ള കാര്യമാണ്. നമ്മുടെ കാറും കാര്യങ്ങളൊക്കെ എന്തായാലും ബ്ലാസ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മെക്ലാരൻ സേന നമ്മൾ അടിച്ചു മാറ്റാൻ വന്ന കാറും ആ ഒരു പുള്ളിക്കാരനും ജസ്റ്റ് രക്ഷപ്പെട്ടോ എന്നുള്ള കാര്യം അറിഞ്ഞോ. നമ്മുടെ ലൊക്കേഷനിൽ എത്തിയപ്പോഴാണ് ആ ഒരു ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ വന്നത്. ആ പുള്ളിക്കാരൻ നമ്മുടെ കാട്ടി കുറച്ചുകൂടി മുന്നേ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കത്തി കിടക്കുന്ന കാറും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്കാണ് വീണിട്ടുള്ളത്. എൻ്റെ മോൻ, അപ്പോൾ ഇതാണ് നമ്മുടെ മെക്ലാരൻ സേന എന്ന് പറഞ്ഞേക്കുവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് ക്രിമിനലിനെ നമുക്ക് ഇവിടെ എവിടെയും കാണാൻ പറ്റുന്നില്ല. എന്തായാലും കാറിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് മറ്റേ പുള്ളിക്കാരൻ എവിടെയാണെന്നുള്ള കാര്യം അറിഞ്ഞൂടാ. എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് സീനായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ അണ്ണനോട് എന്താ പറയുക എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞോ. നമുക്ക് ആ കാറും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമേ അണ്ണൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് ജസ്റ്റ് എന്താണ് സംഭവിച്ചതെന്നുള്ള മാതിരി നമുക്ക് മനസ്സിലായില്ല. ഒരു അറ്റാക്ക് വന്നേക്കുവാണെങ്കിൽ നമുക്ക് അതെങ്കിലും പറയായിരുന്നു. എന്തായാലും നമുക്ക് ജസ്റ്റ് ക്രിമിനലിനെ നൈസായിട്ട് നമ്മൾ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോണും കാര്യങ്ങളൊന്നും പുള്ളിക്കാരൻ ജസ്റ്റ് എടുക്കുന്നില്ല, അറ്റൻഡ് പോലും ചെയ്യുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ആ റേസറിൻ്റെ കാർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് പുള്ളിക്കാരൻ ചത്തിട്ടൊന്നുമില്ല കേട്ടോ. പുള്ളിക്കാരൻ ജസ്റ്റ് എങ്ങനെയൊക്കെയോ സേവ് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇനി ആ ഒരു ടവറും കാര്യങ്ങളൊക്കെ എടുത്ത് ചാടിയൊന്ന് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് പുള്ളിക്കാരൻ നിന്നാണ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ കത്തി കിടക്കുന്ന കാറും കാര്യങ്ങളൊക്കെ ആനന്ദിക്കുവാണല്ലോടാ കാല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഫോണും കാര്യങ്ങളൊക്കെ നൈസായിട്ട് നമ്മുടെ ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്തേക്കാം. എന്തായാലും ജസ്റ്റ് പുള്ളിക്കാരനെ ഒരു ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ കാറും കാര്യങ്ങളൊക്കെ എടുത്ത് അണ്ണൻ്റെ അടുത്ത് ഈ പോയേക്കാം. അപ്പോൾ ക്രിമിനൽ എവിടെ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമ്മൾ ഹെഡ് ഷോട്ട് കൊടുക്കാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് 3-2-1 എൻ്റെ മോനെ, അപ്പോൾ നമ്മുടെ സിയാനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അത് നമ്മുടെ റവർ ആവാനാണ് ചാൻസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇവിടെ ചെറുതായിട്ട് ഒരു ഫയറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. മിക്കവാറും നമ്മുടെ റേസറിനെതിരെ ആയിരിക്കാനാണ് ചാൻസ്. എൻ്റെ മോനെ, അപ്പോൾ നമ്മുടെ റേസറിന് അവന്മാർ നൈസായിട്ട് ഫയറും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഈ കാറിൻ്റെ പുറകെ നമ്മുടെ ട്രവറും മൈക്കിളും കൂടി ജസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും നമ്മളും ജസ്റ്റ് അവന്മാർ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് അവന്മാർ രണ്ടാളും കൂടിയാണ് നമ്മുടെ ഫയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ എന്തായാലും ജസ്റ്റ് കവർ എടുത്തുള്ള ഫയറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ മേലേക്ക് ഫയറും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അവരും തിരിച്ചാണ് അതേപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് ആരാദ്യം ഓടുന്നുള്ളതായിരിക്കണം ഇവന്മാരുടെ പരിപാടി കാര്യങ്ങളെന്നൊക്കെയാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രവർ ജസ്റ്റ് നമ്മുടെ ഈ കാറും കാര്യങ്ങളൊക്കെ പൊങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ജസ്റ്റ് കിട്ടിയ ഒരു കാറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് അവരും നമ്മളെ മേലേക്ക് ഫയറും കാര്യങ്ങളും ചെയ്തിട്ടില്ല, നമ്മളും ചെയ്തിട്ടില്ല. എന്തായാലും നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് എടുത്ത് എസ്കേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ആ റേസറിൻ്റെ പുറകെ നമ്മുടെ ട്രവറും മൈക്കിളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ബിൽഡിംഗ് ബ്ലാസ്റ്റ് ചെയ്തതിൽ നമ്മുടെ ട്രവറും മൈക്കിളും ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടാ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ജസ്റ്റ് നമ്മൾ നേരെ നമ്മുടെ ലോസ് ആൻഡ്രസ് കസ്റ്റംസിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കാറും കാര്യങ്ങളും നൈസായിട്ട് നമുക്ക് കസ്റ്റംസിലേക്ക് തന്നെ കയറ്റിയേക്കാം. എൻ്റെ മോനെ, അപ്പോൾ അവന്മാർ ജസ്റ്റ് ആ കാർ എടുക്കാൻ വേണ്ടി വന്നത് തന്നെയാണെന്നാണ് തോന്നുന്നത്. നമ്മുടെ മൈക്കിൾ അതിൻ്റെ മുകളിലുണ്ട്, ട്രവർ ജസ്റ്റ് ഓടിച്ചുകൊണ്ട് നമ്മളെ ഫോളോ ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. ഇവന്മാരെന്തിനാണ് നമ്മളെ ഫോളോ ചെയ്യുന്നത് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് വരുന്നത് നമ്മളെ പുറകെ തന്നെയാണ് വരുന്നത്. ഈ പുകയോണ്ട് കാണാനും പറ്റുന്നില്ലല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഈ കാറും കൊണ്ട് എസ്കേപ്പും കാര്യങ്ങളൊക്കെ ആവുന്നതിന് ഒരു പരിധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവന്മാർ നമ്മൾ ഓടിച്ചിട്ടിട്ട് എന്തോ പണി തരാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ സർവൈവ് ആയേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാറും കൊണ്ട് പോകാനാണ് ഭയങ്കരമായിട്ടുള്ള പടുത്ത്. എപ്പോഴാണ് കത്തുക എന്നുള്ള കാര്യം അറിഞ്ഞൂടാ. എന്തായാലും നമ്മൾ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നതിന് ബാക്കി നാളെ തന്നെ വരും. സോ അണ്ടിൽ വി സീ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ, ബി സേഫ് ആൻഡ് ബൈ.